നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്കെതിരെ തുറന്നടിച്ച കുണ്ടറ പീഡന കേസിലെ പരാതിക്കാരി. മുഖ്യമന്ത്രിയുടെ നിലപാടിൽ കടുത്ത വേദനയുണ്ട്. മന്ത്രിയെ സംരക്ഷിക്കുന്ന നടപടിയാണോ മുഖ്യമന്ത്രിയുടെ സ്ത്രീ ശാക്തീകരണമെന്ന് പരാതിക്കാരി ചോദിച്ചു. മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടി എ കെ ശശീന്ദ്രനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്ന് വ്യക്തമാക്കി. അതേസമയം എൻ സി പി അന്വേഷണ കമ്മീഷൻ പരാതിക്കാരിയുടെ അച്ഛനിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. പീഡന പരാതി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. പറയാനുള്ള എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം വിശദീകരിച്ചു. വിശദീകരണം ബോധ്യപ്പെട്ടോ എന്ന് പറയേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും ശശീന്ദ്രൻ പ്രതികരിച്ചു. ക്ലിഫ് ഹൗസിലെത്തിയാണ് ശശീന്ദ്രൻ മുഖ്യമന്ത്രിയെ കണ്ടത്. എ കെ ശശീന്ദ്രന്റെ വിവാദമായ ഫോൺ സംഭാഷണം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാൻ പോലീസ് തീരുമാനം. മന്ത്രിയെ പ്രതി ചേർക്കുന്നതിൽ നിയമോപദേശവും തേടി. യുവതിയുടെയും പിതാവിന്റെയും മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തും. അതേസമയം യൂത്ത് ലീഗിന്റെ പരാതിയിൽ മന്ത്രിക്കെതിരെ കേസെടുക്കില്ല. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും തുടർ നടപടികൾ. പീഡനക്കേസ് ഒതുക്കാനുള്ള ഇടപെടലിൽ മന്ത്രി എ കെ ശശീന്ദ്രനെ ന്യായീകരിച്ച് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ. ശശീന്ദ്രൻ ഇടപെട്ടത് പാർട്ടിയിലെ തർക്കം പരിഹരിക്കാനാണ്. പരാതി ഒത്തുതീർപ്പാക്കണമെന്ന സംഭാഷണത്തിൽ പറഞ്ഞിട്ടില്ല. എ കെ ശശീന്ദ്രൻ രാജിവെക്കേണ്ടതില്ലെന്നും പി സി ചാക്കോ പ്രതികരിച്ചു. എ കെ ശശീന്ദ്രനെ കൈവിടാതെ സി പി എം. ശശീന്ദ്രന്റെ രാജി ആവശ്യപ്പെടേണ്ടതില്ലെന്ന് സി പി എം തീരുമാനം. വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാനാകൂവെന്ന് ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ പറഞ്ഞു. മാധ്യമ വാർത്തകൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ അറിയില്ല. പാർട്ടിക്ക് മുൻപാകെ വിശദാംശങ്ങൾ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പീഡന പരാതി ഒതുക്കിയതിൽ പ്രതിഷേധിച്ച് കുണ്ടറ സ്റ്റേഷനിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിന് നേരെ പോലീസ് അതിക്രമം. പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശിയ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുക, പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച മന്ത്രിക്കെതിരെ കേസെടുക്കുക, അന്വേഷണത്തിൽ അനാസ്ഥ കാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥരെ പുറത്താക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. സ്ത്രീത്വത്തെ അപമാനിച്ച പീഡന വീരനെ സംരക്ഷിച്ച മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് മഹിളാമോർച്ച കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും മന്ത്രിയുടെ കോലം കത്തിക്കലും നടന്നു. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നടന്നത്. ബി ജെ പി ജില്ലാ അധ്യക്ഷൻ എൻ ഹരിദാസ് സമരം ഉദ്ഘാടനം ചെയ്തു. മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് സ്മിത ജയമോഹൻ അധ്യക്ഷത വഹിച്ചു. പീഡന പരാതി ഒതുക്കിയതിൽ പ്രതിഷേധിച്ച് മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച തൃശൂർ ജില്ലാ കമ്മിറ്റി കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. യുവമോർച്ച തൃശൂർ ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രഞ്ജിത് കണ്ണായി അധ്യക്ഷനായി. കുണ്ടറയിൽ യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച എൻ സി പി നേതാവിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മഹിളാമോർച്ച മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇടവട്ടം വിനോദ് ഉദ്ഘാടനം ചെയ്തു. മഹിളാമോർച്ച മണ്ഡലം പ്രസിഡന്റ് സന്ധ്യ നേതൃത്വം നൽകി. ഷൊർണൂരിൽ ഗെയിൽ വാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി ഉപയോഗിച്ച നെൽപ്പാടങ്ങൾ കൃഷിയോഗ്യമാക്കി നൽകിയില്ലെന്ന് പരാതി. കവളപ്പാറ കല്ലിപ്പാടം പാടശേഖരത്തിലെ 50 ഏക്കർ നെൽപ്പാടമാണ് കൃഷിയോഗ്യമല്ലാതായി കിടക്കുന്നത്. 4 വർഷമായി കൃഷി ചെയ്യാനാവുന്നില്ലെന്ന് കർഷകർ പറയുന്നു. തൃശൂർ നെല്ലായിയിൽ സബ് രജിസ്ട്രർ ഓഫീസിൽ പണം മോഷ്ടിക്കുന്നതിനിടെ മധ്യവയസ്കനെ കൊടകര പോലീസ് പിടികൂടി. ആലപ്പുഴ പട്ടണക്കാട് സ്വദേശി ജിയോയാണ് പിടിയിലായത്. പ്രതിയിൽ നിന്നും രജിസ്ട്രാർ ഓഫീസിൽ നിന്നും മോഷ്ടിച്ച 4000 രൂപയും കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
കൊറോണ വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് വയനാട് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ പ്രവേശനം താൽക്കാലികമായി നിർത്തി. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. മികവ് തെളിയിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നക്ഷത്ര പദവി നൽകുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. ഉത്തരവാദിത്വ വ്യവസായം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പദവി നൽകുന്നത്. ഇതിനുള്ള വിശദമായ മാർഗരേഖ KSIDC തയ്യാറാക്കും. ആലപ്പുഴ ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിന് ആശംസകൾ അർപ്പിച്ച് ഷൂട്ട് അറ്റ് ഗോൾ പരിപാടി സംഘടിപ്പിച്ചു. ആദ്യ ഗോളടിച്ച് MS അരുൺകുമാർ MLA ഷൂട്ട് അറ്റ് ഗോൾ ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളും കായിക താരങ്ങളും കുട്ടികളും രക്ഷിതാക്കളും ഉൾപ്പെടെ അക്കാദമിയുടെ ഗോൾ വലയിൽ നൂറുകണക്കിന് ഗോളുകൾ അടിച്ച് ഒളിമ്പിക്സ് ഇന്ത്യൻ ടീമിന് ആശംസകൾ അർപ്പിച്ചു. ആലപ്പുഴ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന ഹരിത സമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി തൈകളും വളവും വിതരണം ചെയ്തു. പച്ചക്കറി തൈകളുടെയും വളത്തിന്റെയും വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG മോഹനൻ നിർവഹിച്ചു. SFI CPIM പ്രവർത്തകർ കൊലപ്പെടുത്തിയ ദുർഗാദാസിന്റെ ജന്മസ്ഥലമായ നിലമ്പൂരിൽ ABVP നേതൃത്വത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. ദുർഗാദാസ് ജനിച്ചു വളർന്ന നിലമ്പൂർ കോവിലകത്തിനടുത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സഹപ്രവർത്തകരായിരുന്ന പ്രേംനാഥ്, MV സുധാകർ എന്നിവർ ഓർമ്മകൾ പങ്കുവച്ചു. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി EU ഈശ്വരപ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൽ മേയർ, ഡെപ്യൂട്ടി മേയർ, സ്ഥിരം സമിതി ചെയർമാൻമാർ എന്നിവരുടെ ഓഫീസുകളിൽ പൊതുജനങ്ങൾക്കുള്ള പ്രവേശന സമയം ദിവസവും ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 5 മണി വരെ നിജപ്പെടുത്തി. ജനസേവന കേന്ദ്രത്തിൽ നികുതികൾ, ലൈസൻസ് ഫീസ് എന്നിവ അടയ്ക്കുന്നതിനും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും വൺ ഡേ പെർമിറ്റ് അപേക്ഷകൾ, ഉടമസ്ഥാവകാശം മാറ്റുന്നതിനുമുള്ള ജനന മാറ്റൽ അപേക്ഷകൾ എന്നിവയ്ക്കും ഈ നിയന്ത്രണം ബാധകമല്ല. തൃശൂർ പേരാമ്പ്ര ജംഗ്ഷനിൽ അടിപ്പാത വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. പേരാമ്പ്ര പള്ളി സ്റ്റോപ്പിൽ അടിപ്പാതയില്ലാത്തതിനാൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. അടിപ്പാതയോ അടിയന്തരമായ സിഗ്നൽ സംവിധാനമോ പേരാമ്പ്രയിൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശക്തമായ തിരമാലകൾക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനാണ് സാധ്യത. പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ഞായറാഴ്ച വരെ കേരളതീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മലപ്പുറം തിരൂരങ്ങാടി ഹജൂർ കച്ചേരി കെട്ടിടം പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ സന്ദർശിച്ചു. ജില്ലാ പൈതൃക മ്യൂസിയമായി മാറ്റുന്ന ഹജൂർ കച്ചേരി കെട്ടിടത്തിൽ പ്രവൃത്തികൾ 3 ദിവസത്തിനകം തുടങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് ചെനയന്നൂരിൽ ഇരുചക്രവാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു, മറ്റൊരാൾക്ക് പരിക്കേറ്റു. നടുവിൽ സ്വദേശി വൈദരകത്ത് ഉസ്മായിലാണ് മരിച്ചത്. 39 വയസ്സായിരുന്നു. പാറശാല മാരായമുട്ടം പറക്കോട്ടുകോണത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പറക്കോട്ടുകോണം സ്വദേശി ശാന്തകുമാറാണ് തലയ്ക്കടിയേറ്റ് മരിച്ചത്. കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കോഴിക്കോട് വിലങ്ങാട് ബക്രീദിനെ ബലി കൊടുക്കാൻ കൊണ്ടുവന്ന പോത്ത് വിരണ്ടോടി. വിരണ്ടോടുന്നതിനിടെ പോത്ത് നിരവധി കാർഷിക വിളകൾ നശിപ്പിച്ചു. അവിളയിൽ നിന്നുള്ള വിദഗ്ധ സംഘമെത്തി പോത്തിനെ തളച്ചു. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി 16-ാം കല്ല് ഡിവിഷനിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് August 11 നടക്കും. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ PB സുകുമാറാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭരണാധികാരി. ഭിന്നശേഷി കുട്ടികൾക്കായുള്ള സെന്ററുകളിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന കേന്ദ്രമാണ് ഡിഫറന്റ് ആർട്സ് സെന്ററെന്ന് മന്ത്രി പി രാജീവ്. ലോക്ഡൌണിൽ അകപ്പെട്ട് മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഭിന്നശേഷി കുട്ടികൾക്കായി സംഘടിപ്പിച്ച മീറ്റ് ദി മിനിസ്റ്റർ, എ ഡേ വിത്ത് സ്പെഷ്യൽ ടാലന്റഡ് എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കണ്ണൂർ മുഴക്കുന്നിലെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കുള്ള തകിടിൽ തീർത്ത ശില്പം കൈമാറി. കണ്ണൂർ കാക്കയങ്ങാട് സ്വദേശി ഷിജു കെയുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ ശില്പം. ചടങ്ങിൽ ഭാരവാഹികളും ഷിജുവിന്റെ കുടുംബവും പങ്കെടുത്തു. ഓങ്ങല്ലൂർ ഷൊർണൂർ പ്രദേശങ്ങളുടെ അതിർത്തി ഗ്രാമങ്ങളിൽ ഒച്ചുകൾ മൂലം നാട്ടുകാർ ദുരിതത്തിൽ. 1000-ലധികം വീടുകളിൽ വർഷങ്ങളായി ഒച്ചുശല്യമുണ്ട്. ഷൊർണൂർ ചുവന്നഗേറ്റിലും ഓങ്ങല്ലൂർ വാടാനം കുറിശിയിലുമാണ് ഈ ദുരിതം തുടരുന്നത്. കൊറോണ വ്യാപനം നിയന്ത്രിക്കുന്നതിനായി ഇന്ന് അർദ്ധരാത്രി മുതൽ ഒരാഴ്ച തിരുവനന്തപുരം ജില്ലയിൽ പ്രാദേശികാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് ഖോസ. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി വിഭാഗത്തിലാണ്. നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റി ബി വിഭാഗത്തിലും ആറ്റിങ്ങൽ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റികൾ സി വിഭാഗത്തിലും വർക്കല മുനിസിപ്പാലിറ്റി ഡി വിഭാഗത്തിലുമാണ്. മലപ്പുറം പാലക്കാട് അതിർത്തി പ്രദേശങ്ങളിൽ വാഹന പരിശോധന കർശനം. മലപ്പുറം പാലക്കാട് അതിർത്തി പ്രദേശങ്ങളിലാണ് വാഹന പരിശോധന കർശനമാക്കിയത്. അനാവശ്യമായി പുറത്തിറങ്ങിയവരെയും അവശ്യരേഖകൾ കൈവശമില്ലാത്തവരെയും പിടികൂടി പോലീസ് പിഴ അടപ്പിച്ചു. കോട്ടയം ജില്ലയിൽ സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് സിക്ക വൈറസ് പഠനത്തിന് പോയ ആരോഗ്യ പ്രവർത്തകയ്ക്കാണ് രോഗം. ജില്ലയിൽ തിരിച്ചെത്തിയ ശേഷം തിങ്കളാഴ്ച രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് രക്തപരിശോധന നടത്തുകയായിരുന്നു. രോഗിയെ ഐസൊലേഷനിൽ പാർപ്പിച്ച് നിരീക്ഷിച്ചു വരികയാണ്. തോരാത്ത മഴയിലും ഒറ്റ ദിവസം കൊണ്ട് കിണർ വറ്റി. മലപ്പുറം പരപ്പനങ്ങാടിയിൽ തെങ്ങുകയറ്റ തൊഴിലാളിയായ വലിയകണ്ടത്തിൽ ഗണപതിയുടെ വീട് കിണറ്റിലാണ് അപൂർവ പ്രതിഭാസം. ഇന്നലെ വരെ കൈകൊണ്ട് കോരിയെടുക്കാവുന്ന രീതിയിൽ നിറഞ്ഞു നിന്ന കിണറ്റിലെ വെള്ളമാണ് ഒറ്റ രാത്രി കൊണ്ട് ആഴത്തിലേക്ക് വറ്റിപ്പോയത്. മറയൂർ എക്സൈസ് അധികൃതർ നടത്തിയ പരിശോധനയിൽ കാറിനുള്ളിൽ നിന്ന് 2 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. സംഭവത്തിൽ 2 പേർ പിടിയിലായി, ഒരാൾ ഓടി രക്ഷപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെത്തിയ നാനോ കാറിനുള്ളിൽ 2.03 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. തിരൂരങ്ങാടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റുമായ സി പി ഇസ്മായിലിനെ ആക്രമിച്ചതായി പരാതി. കരിപ്പറമ്പ് ചാത്തമ്പാടൻ അൻവറാണ് അകാരണമായി ആക്രമിച്ചത്. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. സംഘ കലാവേദിയുടെ നേതൃത്വത്തിൽ കലാകാരന്മാരുടെ കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. കലാവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ കാരുണ്യയാത്രയുടെ സമാപനത്തിന്റെ ഭാഗമായാണ് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തത്. കിറ്റുകളുടെ വിതരണോദ്ഘാടനം സംഘ കലാവേദി ദേശീയ ചെയർമാൻ രാജസേനൻ നിർവഹിച്ചു. തീരസംരക്ഷണ സേനയുടെ സംസ്ഥാന കമാൻഡറായി കേരള മാഹി മേഖല ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ എൻ രവി ചുമതലയേറ്റു. സ്ഥലം മാറിപ്പോകുന്ന നിലവിലെ DIG സദാനന്ദൻ നിന്നാണ് ചുമതല ഏറ്റെടുത്തത്. ന്യൂനപക്ഷങ്ങൾക്ക് ലഭിക്കേണ്ട സംവരണങ്ങൾ അട്ടിമറിക്കുന്നതിലൂടെ പിണറായി ഫാസിസ്റ്റ് സമീപനം സ്വീകരിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി TM സലീം. സച്ചാർ സമിതി റിപ്പോർട്ട് അട്ടിമറിക്കെതിരെ ലീഗ് തൊടുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലയൺസ് ക്ലബ്ബ് തൊടുപുഴ മെട്രോയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തി. പുതിയ പ്രസിഡന്റായി MN സുരേഷും സെക്രട്ടറിയായി പ്രൊഫസർ അരുൺ കെയും ചുമതലയേറ്റു. മഴ പെയ്താൽ വെള്ളക്കെട്ടിൽ വലയുകയാണ് ഷൊർണൂർ ചുടുവാലത്തൂർ ബസ് സ്റ്റോപ്പ് പരിസരം. കുളപ്പുള്ളിയിൽ നിന്ന് ഷൊർണൂർ തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാതയിലാണ് വെള്ളക്കെട്ട്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളും കാൽനട യാത്രക്കാരും വളരെ ദുരിതം നേരിടുന്നു. കട്ടപ്പന പുളിയൻമല റോഡിലെ വെള്ളക്കെട്ട് കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നു. ക്രിസ് കോളേജിന് സമീപത്താണ് മീറ്ററുകളോളം ദൂരത്തിൽ വെള്ളം കെട്ടിനിൽക്കുന്നത്. ഓടകൾ അടഞ്ഞതാണ് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം. കൽ
കല്ലടിക്കോട് പുലാപ്പറ്റ റോഡിൽ സത്രംകാവ് പുഴയോട് ചേർന്ന റോഡ് ഇടിഞ്ഞു. പുഴയ്ക്ക് കുറുകെയുള്ള പാലം അവസാനിക്കുന്ന ഭാഗത്താണ് റോഡ് ഇടിഞ്ഞത്. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണ്. ശക്തമായ കാറ്റിലും മഴയിലും പത്തിരിപ്പാല അകലൂരിൽ വീട് നിലംപൊത്തി. അകലൂർ കൂനംചുരപ്പറമ്പിൽ സുരേഷ് ബാബുവിന്റെ വീടാണ് ഭാഗികമായി വീണത്. വീടിന്റെ അടുക്കള പൂർണ്ണമായും നിലംപൊത്തി. എറണാകുളം പള്ളുരുത്തിയിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. പെയിന്റിംഗ് തൊഴിലാളിയായ വിശ്വംഭരന്റെ വീടിന് നേരെ കല്ലേറുണ്ടായി. സംഘത്തിന്റെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞു. മുൻപും പള്ളുരുത്തി ഭാഗത്തെ നിരവധി വീടുകളിൽ ഇത്തരത്തിൽ ആക്രമണങ്ങൾ പതിവായിരുന്നു. സംഭവത്തിൽ പ്രദേശത്തെ CPM നേതാക്കളുടെ ഇടപെടലിൽ നടപടിയെടുക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കലാസാംസ്കാരിക കൂട്ടായ്മയായ പാഞ്ചജന്യം ഭാരതം ശ്രീരാമസാഗരം എന്ന പേരിൽ ഓൺലൈൻ പരിപാടി സംഘടിപ്പിച്ചു. ജാതി മതഭേദ ചിന്തകളില്ലാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥിതിക്കാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടിലൂടെ തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രമിച്ചതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്നത് ഗുരുതര ക്രമക്കേടെന്ന് സഹകരണ ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട്. സഹകരണ രജിസ്ട്രാർക്ക് റിപ്പോർട്ട് കൈമാറി. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നടപടികൾ സ്വീകരിക്കും. കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സഹകരണ മന്ത്രി VN വാസവൻ. ഇക്കാര്യത്തിൽ ആരെയും സംരക്ഷിക്കില്ല. തട്ടിപ്പ് തടയാൻ പ്രത്യേക നിയമനിർമ്മാണത്തെക്കുറിച്ച് സഹകരണ വകുപ്പ് ആലോചിക്കുന്നുണ്ട്. ഓഡിറ്റ് സംവിധാനം കുറ്റമറ്റതാക്കുമെന്നും VN വാസവൻ കോട്ടയത്ത് പറഞ്ഞു. SMA ബാധിച്ച് ചികിത്സയിലായിരുന്ന 6 മാസം പ്രായമുള്ള കുഞ്ഞ് ഇമ്രാൻ മരണത്തിന് കീഴടങ്ങി. ചൊവ്വാഴ്ച 11:30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വച്ചാണ് ഇമ്രാൻ മരണത്തിന് കീഴടങ്ങിയത്. ഇമ്രാന്റെ ചികിത്സയ്ക്കായി 16 കോടി രൂപ സ്വരൂപിച്ചിരുന്നു. SMA ബാധിച്ച് 3.5 മാസമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇമ്രാൻ ചികിത്സയിലായിരുന്നു. SMA ബാധിച്ച് മരിച്ച ഇമ്രാന്റെ മരണം അപ്രതീക്ഷിതമെന്ന് മഞ്ഞളാം കുഴിയാലി. കമ്മിറ്റി കൂടി ആലോചിച്ച് ഫണ്ട് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നും മഞ്ഞളാം കുഴിയാലി പറഞ്ഞു. ഇമ്രാന്റെ ചികിത്സയ്ക്ക് അഭൂതപൂർവമായ സഹായമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അടൂർ നഗരസഭ ഓഫീസ് കോംപ്ലക്സും ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ഒരുങ്ങി. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള 1.23 ഏക്കർ സ്ഥലത്ത് 7.35 കോടി രൂപ ചിലവിലാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നത്. കൃഷി നശിപ്പിക്കാനെത്തി കിണറ്റിൽ വീണ കാട്ടുപന്നിയെ ദ്രുതകർമ്മസേന കരക്കെടുത്ത് കാട്ടിലയച്ചു. എഴുമാറൂർ കിളിയംകാവിന് സമീപം വേങ്ങഴ വീട്ടിൽ അജികുമാറിന്റെ പുരയിടത്തിലെ ആൾമറ ഇല്ലാത്ത കിണറ്റിലാണ് പന്നി അകപ്പെട്ടത്. കളമശ്ശേരി HMT സ്കൂളിന് സമീപം സാമൂഹ്യ വിരുദ്ധർ തള്ളിയ മാലിന്യത്തിന് തീപിടിച്ചു. പ്ലാസ്റ്റിക് അടക്കം കത്തിയതിനെ തുടർന്ന് പ്രദേശത്ത് പുക പടർന്നത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ വയ്ക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിൽ നഗരസഭ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വെള്ളക്കെട്ടും മാലിന്യവും ഒഴിയാതെ നെടുമ്പ്രം പഞ്ചായത്തിലെ അംബേദ്കർ കോളനി. 2 കോളനികളിലായി 26 കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ വെള്ളക്കെട്ട് ഒഴിയാതായതോടെ പകർച്ചവ്യാധി പടരുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. മണിമലയാറിന്റെ തീരത്തുകൂടിയാണ് കോളനിയിലേക്കുള്ള റോഡ്. മഴക്കാലത്തും വെള്ളപ്പൊക്ക കാലത്തും തിട്ടയിലൂടെ യാത്ര അതീവ പ്രയാസമാണ്. ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിനെതിരായ പ്രതിഷേധം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി സമരസമിതി പ്രവർത്തകർ കരിമണൽ ലോറികൾ തടഞ്ഞു. 41 ദിവസമായി തുടരുന്ന കരിമണൽ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി കടലമ്മയ്ക്ക് പൊങ്കാല എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു വരികയാണ്. എറണാകുളം പള്ളുരുത്തിയിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. പെയിന്റിംഗ് തൊഴിലാളിയായ വിശ്വംഭരന്റെ വീടിന് നേരെയാണ് കല്ലേറ് നടന്നത്. സംഘത്തിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. സംഭവത്തിൽ പ്രദേശത്തെ CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം. തൃശൂർ ചിറ്റിലപ്പള്ളി കഠാരിപ്പാലത്ത് ഇന്നലെയുണ്ടായ ശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടം.
ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂരകൾ തകരുകയും നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും ചെയ്തു. കീഴൂർ സേവാഭാരതി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സേവാഭാരതി കുന്നംകുളം യൂണിറ്റ് പ്രസിഡന്റ് വി എ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് സംഘം വിഭാഗ സേവാ പ്രമുഖ് പി വി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി. കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷന്റെയും പന്തളം ചിരാഗ് ഫൗണ്ടേഷനും സ്നേഹപ്പച്ച പത്തനംതിട്ട യൂണിറ്റും സംയുക്തമായി ആദിവാസി കുടുംബങ്ങൾക്ക് അവശ്യ സാധന കിറ്റ് വിതരണം ചെയ്തു. ആരണ്യകം പ്രോഗ്രാമിന്റെ ഭാഗമായാണ് കിറ്റ് വിതരണം ചെയ്തത്. വേലം, പ്ലവ, ലാഹ, മഞ്ഞത്തോട്, മൂഴിയാർ മേഖലകളിലെ ആദിവാസി കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റും മൊബൈൽ ഫോണും മറ്റുമടങ്ങുന്ന കിറ്റ് നൽകിയത്. റാന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പി കെ ജയകുമാർ ശർമ്മ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ആരണ്യകം പ്രോഗ്രാമിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങ് ഫാദർ അജോയ് പന്തളവും നിർവഹിച്ചു. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.